അതിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് നമ്മൾ ഇവിടെ കൂടിയേക്കണത്. അപ്പൊ അത് സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം. ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ മീറ്റിംഗ് ഉള്ളതാണ്, അതാണ് ഈ പറയണത്. അല്ലെങ്കിലും മെമ്പർ വിളിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നേക്കണം, അല്ലാതെ ഇവന്റെ ഒക്കെ വായിലിരിക്കണ കേക്കേണ്ട കാര്യം. മാന്യമായിട്ടുള്ളൊരു വർത്താനം പറഞ്ഞ എന്റെ ഒന ക്യാമറ വർത്താനം ഇജ്ജ് പറയരുത് കേട്ടോ. അത് ആ പറയട്ടെ ആ പറയട്ടെ അപ്പൊ സത്യായിട്ട് എന്താ പ്രശ്നം പറഞ്ഞ. അപ്പൊ അത് ഈ ഒരു പക്ഷപാതം കാണിച്ചാൽ ഇന്റെ വളപ്പിലിരുന്ന് ഒരു ചർച്ച ചെയ്യണ സമയത്ത് ആദ്യം സംസാരിക്കാനുള്ള ഒരു അവസരം ഇക്കല്ലേ. അയാളുടെ പറമ്പാണെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഇവിടെ ഇക്കും പരാതി ഉണ്ടല്ലോ. ഇതേ നിങ്ങൾ നടക്കണത് പറ്റില്ല എന്നുള്ള പരാതി മൂപ്പരിക്കുണ്ട്. ഞങ്ങളുടെ രേഖയുണ്ടത് രാമുവിന്റെ കാലത്തുള്ള രേഖ തർക്കിക്കാക്കേണ്ട ഒരു കാര്യം പറയും, ഞാൻ പറയണില്ല. സത്യ അനക്ക് എന്താ പറയല ചെങ്ങട പറയും. എനിക്ക് പറയാനൊന്നുമില്ല, നിങ്ങളുടെ ഉൾപ്പെടുന്നില്ല ചർച്ച. അങ്ങനെ പറഞ്ഞോളൂ. ഇനി ഓലക്ക പറയും ഞാന് ഓണാർന്നു ജി. ഔ ജങ്ങള് പറയുമ്പോ പറയാ കോയക്കങ്ങളത്തിന് മാന്യം മര്യാദയുടെ സംസാരിക്കും. പണിയ മെമ്പർ നമുക്ക് ത്രോസിടാം നമുക്ക് ത്രോസിടല്ലേ ചാപ്പയോ പുള്ളിയോ അത് കിട്ടുന്ന ഒരാള് സംസാരിച്ചാ മതിയല്ലോ. അയാളിപ്പോയി ഒരു കോയിനും കടിക്കും. എന്റെ ഈ പൈസ ഒന്നുമില്ല. ഒരു ഉറപ്പ് ഇളക്കാൻ ഇല്ലാത്ത മെമ്പറിനെ കൊണ്ടാ ചർച്ചക്ക് വന്നിട്ടുണ്ട്. ആകെ ഒരു ഉറപ്പുണ്ട് മൂപ്പരുടെ അടുത്ത്, അതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ് നിൽക്കുന്നവിടെ കഴിച്ചോടി. നിങ്ങൾക്ക് ഏതാ മണ്ടി ചപ്പറം കൊടുക്കി തലേലി ടങ്ങും പറയാ ഓന്റെ പൈസ കൊണ്ട് ടോനക്ക് തന്നെ കിട്ടുള്ളൂ. അതിന്റെ രണ്ടു വശം പതിനാവും. അത് എന്തിനാണ്? അതെ മെമ്പറേ, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നടന്നിറന്ന വഴിയാണത്. അതിലെ ഒരു ചാലുണ്ട് വെള്ളച്ചാല്, അത് നേരെ ആ കായലിൽ വന്നിട്ട് ചാടും. അതിന്റെ വക്കാണ് ഞങ്ങൾ. അല്ല എന്താ എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പത്തടി വെച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്കായി. ഇങ്ങനെയാണ് പണ്ടേ ചെയ്തത്. 10-45 വർഷമായിട്ട് നടന്നോണ്ട് തന്നെ വഴിയാണ്. ഇയാളിപ്പോ ഇവിടെ റിസോർട്ട് തുടങ്ങിയോട് കൂടിയിട്ട് ഈ വഴിയാണ് കെട്ടിയടച്ചു.